ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ആറടി കട്ടിലിടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് അതായത് റൂമിലേക്ക് കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് നമ്മളോട് ബാത്റൂമ് വന്നിരിക്കുന്നത് ബാത്റൂമോട് അതായത് റൂമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂം ആ എൻട്രൻസ് വന്നിരിക്കുന്ന സ്വിച്ച് ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഡോറ് കഴിഞ്ഞതിന് ശേഷം തുറക്കുന്നതിന് ശേഷം കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം വരുന്ന ഏരിയകളിൽ നമ്മൾ നൂറ്റി മുപ്പത് സെൻറ്റിമീ ഹൈറ്റിൽ എട്ട് മോഡിയുടെ ബോക്സ് കൊടുത്തു അതിന് ശേഷം നമ്മൾ വരുന്ന ഏരിയകൾ ഇതാണ് വരുന്നത് അത് നേരെ കയറി വരുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ബാത്റൂം വരുന്നത് അതിൽ നിന്നും മാറിയിട്ടാണ് നമ്മുടെ കട്ടിൻ്റെ ഏരിയ വരുന്നത് കിടക്കുന്ന ഏരിയ വരുന്നത് അപ്പോൾ ആ കട്ടിൽ നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആറടി കട്ടിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ച് ആറടി കട്ടിൽ കൊടുത്തതിന് ശേഷം രണ്ട് സൈഡുകളിലായിട്ട് അമ്പത് സെൻറ്റിമീറ്റർ രണ്ട് സൈഡ് ടേബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ മെഷർമെൻ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും അമ്പത് സെൻറ്റിമീറ്റർ രണ്ട് സൈഡ് ടേബിൾ മാറ്റി വെച്ചതിന് ശേഷം അതിൽ നിന്നും പിന്നെ വരുന്ന ഏരിയ കട്ടിലാണ് അപ്പോൾ ആറടി കട്ടിൽ നമ്മൾ ഇതിൻ്റെ സെൻ്ററിൽ ഇട്ടതിന് ശേഷം രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തു അപ്പോൾ ആ സൈഡ് ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ രണ്ട് സ്വിച്ച് ബോർഡ് എഴുപത് സെൻ്റമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തത് അപ്പോൾ ആരടി കട്ടിൽ രണ്ട് സൈഡിലായിട്ട് അമ്പത് സെന്റിമീറ്റർ സൈഡ് ടേബിൾ ആ എൺപത് സെൻറ്റിമീറ്റർ ഹൈറ്റും കൂടി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുപത് സെന്റിമീറ്റർ അതായത് ടോട്ടൽ ഇരുപത് സെൻറ്റമീറ്റർ ടേബിളിൽ നിന്നും ഇരുപത് സെന്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തു പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും മാറിയതിന് ശേഷം നമ്മൾ ഒരു എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങൾ കൊടുക്കുന്നത് എക്സ്ട്രാ പ്ലഗ് കൊടുത്തു പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ സൈഡിൽ നമ്മൾ ഫുള്ള് ഫുഡ് ലാംബ് സിസ്റ്റം കൊടുത്തു അതായത് രാത്രി നമുക്ക് ചെറിയ ഡിം ലൈറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് ലാമ്പ് അത് നേരെ പിന്നെ വരുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് തന്നെ കൊടുത്തു അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ അകത്തും നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിൽ ഒരു ആറ് മൊടികളുടെ ഒരു ബോക്സ് കൊടുത്തു എക്സോസ്റ്റിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ മിറർ ലാമ്പ് പിന്നെ അതുപോലെ തന്നെ ഹീറ്റർ ഉണ്ട് ഹീറ്റർ ഇതിനെല്ലാം വേണ്ടിയിട്ട് ചെറിയൊരു സ്വിച്ച് പ്ലഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വേണ്ടിയിട്ടാണ് ആറ് മോടികൾ ഒട്ടും തന്നെ നനയാത്ത ഏരിയകളിലേക്ക് മാറ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അങ്ങേയറ്റാത്താണ് കുളിക്കുന്ന ഏരിയ സെന്ററിൽ ക്ലോസറ്റിന്റെ ഏരിയ തുടങ്ങുന്ന സ്ഥലത്ത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ റൂമിൻ്റെ ആണെങ്കിലും ബാത്റൂമിൻ്റെ ആണെങ്കിലും നോർമൽ യൂസ് ചെയ്യുന്ന ഹൈറ്റ് സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത് ഫുഡ് ലാമിൻ്റെ നമ്മൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കും പിന്നെ നമ്മൾ ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുത്തിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം കാര്യങ്ങൾ നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്ററിലാണ് എക്സ്ട്രാ പ്ലഗ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എ സിക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എ സിയുടെ സെപ്പറേറ്റ് എ സിയുടെ റൈറ്റ് സൈഡ് വരാവുന്ന രീതിയിലാണ് എ സിക്ക് വേണ്ടിയിട്ട് രണ്ട് കൂടികളുടെ ഒരു പവർ പ്ലഗിൻ്റെ ഒരു ബോക്സ് ¿Qué es പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെല്ലാം വേണോ അതെല്ലാം നമ്മൾ തീരുമാനിച്ചതിന് ശേഷം നമുക്ക് നോർമൽ ലെവലുള്ള ഹൈറ്റ് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും പിന്നെ എക്സ്ട്രാ വരികയാണെങ്കിൽ നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ അങ്ങനെയുള്ള ഹൈറ്റുകളാണ് നമ്മൾ സാധാരണ നോർമൽ ലെവലിൽ നമ്മൾ റൂമുകളിൽ കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏകദേശം റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് സിച്ചോഡുകൾ ഹൈറ്റും എങ്ങനെയൊക്കെയാണ് പൊസിഷനെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുന്ന വിചാരിക്കുന്നു ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ഓക്കെ